പ്രിയപ്പെട്ട സഹോദരന്മാരെ, വലിയവരാണെങ്കിൽ അടുപ്പിലും ആകാരെന്നൊക്കെ പഴയകാല ആളുകളൊക്കെ പറയാറുണ്ട്. എന്ന പോലെ എം അക്ബർ എന്ന് പറയുന്ന മുജാഹിദ് പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹ ചടങ്ങ് ഓൺലൈൻ വഴി നടത്തി. പക്ഷേ ആ നടത്തിയതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ധാരാളം പ്രതികരണങ്ങൾ വന്നു. അവസാനം ഇതൊക്കെ ന്യായീകരിച്ചുകൊണ്ട് യൂട്യൂബിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന റഫീഖ് സലഫി എന്ന് പറയുന്ന മുജാഹിദ് മൗലവി ഇതിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ഉന്നയിച്ച ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ആദ്യം നമുക്ക് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില പരാമർശങ്ങൾ കേൾക്കാം. പിന്നെ ബോഡി പ്രസൻസ് ഹഖീഖിയായ യഥാർത്ഥമായ രൂപത്തിൽ അവിടെ ഇല്ലെങ്കിലും അത് മജ്ലിസുൽ ഹുക്മി എന്നാണ് അതിന് പറയുക. എന്താ മജ്ലിസുൽ ഹുക്മി എന്ന് പറഞ്ഞാൽ ഹുക്മിൽ അത് ഒരേ മജ്ലിസ് പോലെയാണ്. ഇന്റർനെറ്റ് വഴി എല്ലാവരും അവിടെ സാക്ഷിയാകുന്നുണ്ട്. ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഹുക്മിൽ അതൊരു മജ്ലിസാണ്. അപ്പൊ അതവിടെ സംഭവിക്കുന്നു. നിക്കാഹ് സ്വഹീഹാണ്. ഈജാബും ഖബൂലും ഒക്കെ നേരിട്ട് നടത്താൻ, വീഡിയോ കോൺഫറൻസ് വഴി നടത്താനുള്ള സംവിധാനങ്ങൾ അൽഹംദുലില്ലാ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് അത് നേരിട്ട് ആ രൂപത്തിൽ നടത്തി, അത്രയേ ഉള്ളൂ. മഹാനായ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഫത്വ കൊടുത്തിട്ടുണ്ട്. എന്താ അദ്ദേഹം ഫത്വ കൊടുത്തത്? ഹാത്തിഫ് വഴി, അതായത് ഫോൺ വഴി, നിക്കാഹ് സ്വഹീഹാകുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി തന്നെ സ്വഹീഹാകും. ഇദ്ദേഹം ഈ പറഞ്ഞ ഇബ്നു ബാസ് എന്ന് പറഞ്ഞത് ആരാണ് എന്ന് പരിചയപ്പെടുത്തി തരട്ടെ. നിങ്ങൾ കരുതും നവവി ഇമാമ്, ഷാഫി ഇമാമ് എന്നൊക്കെ പറയും പോലെ ഏതെങ്കിലുമൊക്കെ പണ്ഡിതന്മാരായിരിക്കുന്നു. അല്ല, അദ്ദേഹം ഇവിടെ 1999 സൗദി അറേബ്യയിൽ മരണപ്പെട്ടു പോയ ഒരു വഹാബി പണ്ഡിതനാണ്. ഗണ്യത്ത് ഉസ്താദ്, ഇ കെ ഉസ്താദ്, അതുപോലെ തന്നെ ഇ കെ അസമുസ്ലിയാരി എന്നൊക്കെ പറയും പോലെ പാണക്കാട് തങ്ങന്മാരെയൊക്കെ താടി കുറവാണ് എന്ന് പറഞ്ഞ് ചിലപ്പോഴൊക്കെ മുജാഹിദുകൾ കുറ്റം പറയാറുണ്ട്. ഏതായാലും ഇവരെയും അതുപോലെ തന്നെ അൽബാനിയുടെയൊക്കെ ഫോട്ടോ ഇടക്കൊന്ന് എടുത്ത് കാണുന്നത് എല്ലാ മുജാഹിദ് മൗലവിമാർക്കും നല്ലതാണെന്ന് ഇടക്ക് ഓർമ്മപ്പെടുത്തുക. ഏതായാലും ഇദ്ദേഹം ഇവിടെ പറഞ്ഞു വച്ചത് അത് ഒരു മജ്ലിസിലാകണം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ചടങ്ങിന് സാക്ഷി നിൽക്കുന്ന ആളുകൾ ആ ചടങ്ങ് അവർ പൂർണ്ണമായും കണ്ടിരിക്കണം. ഇവിടെ വലിയ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നതും ഞാൻ നിങ്ങൾക്ക് ഇണയാക്കി വിവാഹം ചെയ്തു തന്നു എന്ന് പറയുന്നതും ഞാൻ സ്വീകരിച്ചു എന്ന് ഇദ്ദേഹം വാക്കാൽ പറയുന്നതും ഈ രണ്ട് സാക്ഷികൾ കേട്ടിരിക്കണം. അതാണല്ലോ ഇതിൻ്റെ കാര്യം. പക്ഷേ ഓൺലൈൻ വഴി മറ്റൊരു സ്ഥലത്ത് നിന്ന് അദ്ദേഹം വീഡിയോയിൽ കാണുന്നത് അത് ശരിയല്ല, അത് സാക്ഷിയാകാൻ പറ്റില്ല, അങ്ങനെ കണ്ടത് ഒരാൾക്ക് സാക്ഷിയായി പരിഗണിക്കാൻ പറ്റില്ല എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. പക്ഷെ ഇദ്ദേഹം പറയുന്നു അതൊരു മജ്ലിസിലല്ലെങ്കിലും ഈ സാക്ഷികൾ ആ കോൺഫറൻസിലേക്ക് ഐഡികൾ കൊടുത്ത് അവർ കടക്കുന്നതോടുകൂടെ ഹുക്മിയായ ഒരു മജ്ലിസിലാണ്. ഈ ആധുനിക സൗകര്യങ്ങളൊന്നും പഴയ കാലത്ത് ഇല്ലാത്തതുകൊണ്ട് പണ്ഡിതന്മാർ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു പുതിയ ഗവേഷണം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പരാമർശിച്ച ഈ വിഷയങ്ങളെക്കുറിച്ച് ചിലത് പറയാനുണ്ട്. ആദ്യമായി ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ നടത്തിയ ഒരു ചടങ്ങ്, ആ ചടങ്ങിൽ ഈ സാക്ഷികൾ നിൽക്കുന്നത് ഇപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട് ഞങ്ങളത് സാക്ഷികളാണ് എന്ന് കോടതിയിലാണെങ്കിൽ അവിടെയും പറയാൻ പറ്റണമല്ലോ. അതാണ് രണ്ട് സാക്ഷികൾ ഈ ഒരു കർമ്മത്തിന് നമ്മൾ നിലനിർത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കല്യാണം നടന്നു, ആ നടന്ന കല്യാണം എന്തോ ഒരു പ്രശ്നം കാരണം കോടതിയിലെത്തി. ഈ രണ്ട് സാക്ഷികളോട് കോടതിയിൽ നിന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ചടങ്ങിന് സാക്ഷിയാണോ? അപ്പോൾ ഇവിടെ വലിയൻ്റെ അടുത്തുള്ള ആളുകൾ പറയാണ് ഞങ്ങൾ സാക്ഷികളാണ് ഈ ചടങ്ങിന്, നിങ്ങൾ എങ്ങനെയാണ് കണ്ടതാണോ? അല്ല, ഞങ്ങൾ വീഡിയോ വൈക്ക് കണ്ടതാണ്. അപ്പോൾ അപ്പുറത്തുള്ള ആൾ പറയാൻ ഞങ്ങളത് കൃത്രിമം ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? ഇയാൾ സാക്ഷിയാണെന്ന് പറഞ്ഞ് പച്ച കള്ളമല്ലേ? അതേപോലെ അതിനനുസൃതമായ സംവിധാനങ്ങളിലൂടെ അവരപ്പുറത്ത് നിന്ന് ഇത് റെക്കോർഡ് ചെയ്തത് ആവശ്യാനുസരണം പ്ലേ ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് പറയാൻ പറ്റും? ഞാൻ നിങ്ങൾക്ക് സവ്വജ്തുക വ അങ്കഹ്തുക ബിൻതി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഖബിൽതു മിൻക നികാഹ ദ തസ്വീജഹ എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹം റെക്കോർഡ് ചെയ്തത് ആ ലൈവിലൂടെ പ്ലേ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്താണ് ഇയാൾക്ക് പറയാനുള്ളത്? ഞങ്ങളത് റെക്കോർഡ് ചെയ്തതാണ്, കാരണം ആ സമയത്ത് ചൊല്ലിയതായിരിക്കണമല്ലോ, റെക്കോർഡ് ചെയ്താൽ അത് സ്വീകാര്യമല്ലല്ലോ. പക്ഷെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ സാക്ഷിക്ക് ഞാൻ ശരിയാണ് കണ്ടു എന്നോ അല്ലെങ്കിൽ കൃത്യമായി നടന്നു എന്നോ പറയാൻ ഇയാളുടെ കയ്യിൽ എന്താണുള്ളത്? അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സംവിധാനങ്ങൾ ഒരിക്കലും സാക്ഷിയാകാൻ പറ്റിയ കാര്യമല്ല. അപ്പോൾ ഇതിനൊക്കെ കൃത്രിമമായി ചെയ്യാൻ പറ്റിയ പല സംവിധാനങ്ങളും ഇവിടെയുണ്ട്. മറ്റൊന്ന്, അപ്പോൾ നിങ്ങൾ പറയും
ഇത് നമ്മൾ വളരെ കൃത്യമായിക്കൊണ്ട് നമ്മൾ അറിയുന്ന രണ്ട് പരിചയമുള്ള ആളുകൾ തമ്മിൽ നടക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. പക്ഷേ ഞാൻ ചോദിക്കുന്നു, ഒരു നേരിട്ട് കണ്ടിട്ടില്ലാത്ത രണ്ടാളുകൾ രണ്ട് രാഷ്ട്രത്തിൽ നിന്ന് ഇപ്പോൾ ഈ പറഞ്ഞ റഫീഖ് സലഫിയുടെ ബന്ധപ്പെട്ട ഒരാളാണ് അദ്ദേഹം, കാനഡയിലോ അമേരിക്കയിലോ ഒക്കെ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആളുകളാണ്. പക്ഷെ അവർ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ അവർ ബന്ധപ്പെടുന്നതെല്ലാം ഏത് വഴിയാണ്? ഈ വീഡിയോ ചാറ്റിങ്ങിലൂടെയോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. പക്ഷേ അങ്ങനെ നടക്കുന്ന ഒരു ചടങ്ങിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി അവിടെ ആൾമാറാട്ടം നടത്തിയിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇദ്ദേഹം ഉദ്ദേശിച്ച വ്യക്തി തന്നെയാണ് അവിടെ പിന്നെ സ്വീകരിക്കുന്നത് എന്ന് ഈ സാക്ഷികൾക്ക് ഏത് അടിസ്ഥാനത്തിൽ വിശദീകരിക്കാം? മുമ്പിലുണ്ടെങ്കിൽ ഇയാൾ തന്നെ, യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഇതിൽ എന്ത് സുരക്ഷിതത്വമാണ് ഈ വിഷയത്തിലുണ്ടാവുക? റഫീഖ് സലഫി പറയണം. അപ്പോ ഇതൊരിക്കലും തന്നെ സുരക്ഷിതമായ വഴിയല്ല. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മളെ കോടതിയിൽ തന്നെയാണെങ്കിലും ഇത്തരം ഒരു ലൈവായി നടന്ന ഒരു പരിപാടിയുടെ ഒരു റെക്കോർഡ് നമ്മുടെ പിന്നെ കോടതിയിൽ കൊണ്ടുപോയാൽ എന്താ കോടതി ചെയ്യുക? നേരിട്ട് ഇത് റെക്കോർഡുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ നടത്തിയ ലൈവ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കോടതി സ്വീകരിക്കൂല. ഇപ്പുറത്തെ ആളത് നിഷേധിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായും ശരിയാണെന്ന് തെളിയിക്കാൻ കോടതി ഉത്തരവിടും. അതിൻ്റെ ചെലവ് അവരിൽ നിന്ന് വാങ്ങുകയും ചെയ്യും, ഈടാക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ കോടതി ചെയ്യുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായും സുരക്ഷിതമായ മാർഗമല്ല. ഇദ്ദേഹം ഉന്നയിക്കുന്ന ശരിയല്ല ഈ ചെയ്തത് എന്ന് പറഞ്ഞ് ഉന്നയിക്കുന്ന വിഷയത്തിൽ സാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് കോടതി അത് പരിശോധിക്കാൻ ഉത്തരവിടുന്നത്. അപ്പോൾ ഈ സംവിധാനങ്ങളൊന്നും ലോകത്ത് സുരക്ഷിതമല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ പവിത്രമായ വിവാഹത്തിന്റെ ചടങ്ങിന് പറ്റുകയില്ല. സൗദി അറേബ്യയുടെ ഫത്വ ബോർഡ് തന്നെ പുറത്തിറക്കിയതെന്താ? ഇന്ന് ധാരാളം ചതികള്, ആൾമാറാട്ടങ്ങള്, ശബ്ദം നമുക്ക് വേറെ രൂപത്തിൽ മോർഫ് ചെയ്യുക, ഇതൊക്കെ സാധ്യമാകുന്ന ഈ കാലത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞു റഹത്തിൽ ലജിനത്തു. ഈ ഫത്വ ബോർഡ് അതിനെ കുറിച്ച് അഭിപ്രായം എന്താണ്? നിക്കാഹിന്റെ ചടങ്ങുകളിൽ, ഇടപാടുകളിൽ നമുക്ക് സ്വീകരിക്കാതിരിക്കലാണ് നല്ല. ഫിൽ ഈജാബി വൽ ഖബൂലി വ തൗക്കീൽ അലൽ മുഹാദസാത്തിൽ ഹാതിഫിയ, ഇത്തരം സംവിധാനങ്ങൾ ടെലിഫോണോ അല്ലെങ്കിൽ മറ്റു അതു തുല്യമായ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കണം എന്നാണ് ഫത്വ ബോർഡ് ഫത്വ പുറപ്പെടുവിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ അദ്ദേഹം ഉദ്ധരിച്ച ഇബ്നു ബാസി എന്ന് പറഞ്ഞൊരു പണ്ഡിതൻ, അദ്ദേഹം 1999 സൗദി അറേബ്യയിൽ മരണപ്പെട്ടു പോയ ഒരു പച്ച വഹാബി പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഫത്വ മുമ്പൊരിക്കൽ ഞാൻ ഹജ്ജിന് വേണ്ടി, നമ്മുടെ കുറെ ആളുകളുണ്ട് നമ്മുടെ കൂടെ, അങ്ങനെ ഹജ്ജിന് പോകുന്ന സമയത്ത് നമുക്ക് പല സമയത്തും മുസ്ദലിഫയിലൊക്കെ ആയിരിക്കും ടെന്റ് ഉണ്ടാവുക. ആ ടെന്റ് അവിടെ ആകുമ്പോൾ നമുക്ക് മിനയിൽ രാപ്പാർക്കണമെങ്കിൽ മിനയിലേക്ക് തന്നെ വരണല്ലോ രാത്രി. അങ്ങനെ നമ്മുടെ കൂടെയുള്ള ഹാജിമാരെയൊക്കെ കൊണ്ട് നമ്മൾ മിനയിലേക്ക് രാത്രി തിരിക്കുമ്പോൾ നമ്മൾ ടെന്റിൽ ഉണ്ടായിരുന്ന ഒരു മുത്തവ്വ, അതേ പറഞ്ഞാൽ എവിടേക്ക് ഞങ്ങൾ പോകുന്നത്? ഒന്നുമല്ല, ഞങ്ങൾ മിനയിൽ രാപ്പാർക്കാൻ വേണ്ടിയാ. ഇത് ന്യൂ മിനയാണെന്ന് പറഞ്ഞു. ന്യൂ മിന എന്ന് പറഞ്ഞാൽ ആരെ മിനയാക്കിയത്? മിനന്റെ ബോർഡർ ഇതാ നമ്മൾ കാണുന്നുണ്ടല്ലോ. പക്ഷേ അവിടെ സൗകര്യം കുറവായതുകൊണ്ട് ഇവിടെ നിന്നാലും മതി. ആരെ പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അപ്പം എങ്ങനെയാണ് ഇബ്നു ബാസ് ഏത് അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു. എന്താണ് ഇത് രേഖ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഒരു പള്ളിയിൽ ആളുകൾ നിറഞ്ഞാൽ ജുമാ നിസ്കരിക്കാൻ പിന്നെ നമുക്ക് പുറത്ത് നിന്നാൽ മതിയല്ലോ, അതെന്താ കുഴപ്പമുള്ളത്? അപ്പോൾ ജുമാ നിസ്കരിക്കാൻ പള്ളിയാകണമെന്ന് യാതൊരു നിബന്ധനയില്ല. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു ഈത്തിക്കാഫ് അവിടെ പുറത്തിരുന്നാൽ മതിയാകുമോ, പള്ളിയിൽ സ്ഥലമില്ലാത്തത് കൊണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അത് അവർ സൈലൻ്റായി. എന്നിട്ട് എന്നോട് പറഞ്ഞു മാത്രമല്ല ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു പണ്ഡിതനാണ് ഇബ്നു ജിബ്രീൻ, അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്താണെന്നറിയാം, നമ്മൾ ഷാഫിമാവും നബിമാവും ഒക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതൊക്കെ പാളക്കിത്താബ് മൗലിയാക്കന്മാർ എന്ന് പറയുന്ന ആളുകൾ ഇബ്നു ബാസിനെയും അതുപോലെ തന്നെ ഇബ്നു ജിബ്രീനിനും അതുപോലെ ആലു ഷേഖിൻ്റെ ഒക്കെ പേര് പറയുമ്പോൾ അവരെ മുഖമൊക്കെ ആകുന്ന രൂപം നമ്മൾ കാണണം. അതിലേറെയൊക്കെ നല്ലത് ഒരുപക്ഷെ നമ്മുടെ വന്ദ്യരായ മുഹീസുന്ന പുന്മള ഉസ്താദ് പറഞ്ഞു, അല്ലെങ്കിൽ ജലീൽ ഉസ്താദ് പറഞ്ഞു, അല്ലെങ്കിൽ അതുപോലെ തന്നെ നജീബ് മൗലവി പറഞ്ഞു എന്നൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ പണ്ഡിതന്മാരൊക്കെ അവരെക്കാൾ എത്രയോ യോഗ്യരാണ് എന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ സംവിധാനങ്ങൾക്ക് ഒരിക്കലും തന്നെ സാക്ഷിയാകാൻ, ഇത്തരത്തിലുള്ള വീഡിയോ മുഖേന കണ്ടത്, അപ്പുറത്ത് നടന്ന ഒരു കാര്യം നമ്മൾ വീഡിയോയിൽ കണ്ട് അവിടെ നടന്ന സംഭവത്തിന് സാക്ഷിയാകുക എന്ന് പറഞ്ഞതൊന്നും ശരിയല്ല. വേറെ എവിടെയോ നടക്കുന്ന ഒരു കാര്യത്തിന് നമ്മളിവിടുന്ന് ലൈവിലൂടെ കണ്ടതിൻ്റെ പേരിൽ അവിടെ നടന്നു എന്ന് പറയാൻ സാക്ഷിയാവാനൊന്നും കോടതി വരെ നമ്മൾ അംഗീകരിക്കുകയില്ല.
നമ്മുടെ ന്യൂസിൽ ലൈവ് കാണിച്ചിട്ടുണ്ട് അവിടുന്ന്, അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊന്ന് പറഞ്ഞാല് കോടതി വരെ സ്വീകരിക്കുക മൗലവി. അതുകൊണ്ട് അത്തരത്തിലുള്ള ഉടായ്പകളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിന്റെ മസല നിങ്ങൾ സ്വന്തം മനസ്സിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കരുത്. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ഒരു വീഡിയോ കോൺഫറൻസ് വഴിയോ അല്ലെങ്കിൽ ലൈവ് മുഖേനയൊക്കെ വെച്ച് നമുക്കത് കാണാം. അത് ഇത്തരത്തിലുള്ള ചടങ്ങല്ലാത്ത പല വിഷയത്തും നമുക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷേ ഈ പവിത്രമായി സാക്ഷി നിൽക്കാൻ വേണ്ടി ഇസ്ലാം നിഷ്കർഷിച്ച ഈ കാര്യത്തിന് അത് ശരിയല്ല, അത് പര്യാപ്തമല്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, ചില ആളുകൾ പറയും എന്നാ പിന്നെ വക്കാലത്ത് ഏൽപ്പിക്കണ നമ്മുടെ ഗൾഫിൽ നിന്ന് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ തലാക്ക് ചൊല്ലി നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചില ആളുകൾ കമൻറ്റിലും മറ്റുമൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവർ സാധുക്കളാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം വക്കാലത്തിന് ഇവിടെ സ്വീകരിക്കുക എന്ന് പറഞ്ഞ രണ്ടാമത്തെ കക്ഷി സ്വീകരിക്കണ വാക്കാൽ സ്വീകരിക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹം അതിനെ റദ്ദ് ചെയ്യാഞ്ഞാൽ മാത്രം മതി. വക്കാലത്തും അതുപോലെ തലാക്കും ഒക്കെ അത് സാക്ഷി ഇല്ലാതെ ചൊല്ലിയാൽ തന്നെ നടക്കുന്ന കാര്യമാണ്. അതേസമയത്ത് നിക്കാഹിന് രണ്ട് സാക്ഷികൾ നിർബന്ധമാണ്. ഇവിടെ വക്കാലത്ത് ഞാൻ എൻ്റെ ഒരു കാര്യം മറ്റൊരാളെ ഞാൻ വക്കാലത്താക്കി, സാക്ഷികൾ മുഖേന ഈ വിവരം അവിടെ എത്തണം എന്നാണ് ശരി. പക്ഷെ ഞാനിവിടെ വക്കാലത്ത് ഞാൻ പറഞ്ഞാൽ തന്നെ വക്കാലത്ത് അവിടെ സംഭവിച്ചു, അവിടെ അവർ നാട്ടിൽ ഇടപാട് നടത്തിയാൽ ഇടപാട് ശരിയാകും, പക്ഷെ ഞാനിവിടുന്ന് അറിയിച്ച വഴിയിൽ മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ. അതേസമയത്ത് ആ ഇടപാടിന് യാതൊരു പ്രശ്നവും പറ്റൂല. അതുപോലെ തന്നെയാണ് തൊലാക്കിനെ സംബന്ധിച്ചും പറയാനുള്ളത്. അപ്പോൾ അതിനെയൊക്കെ ഇവിടെ ഇത്തരത്തിലുള്ള പവിത്രമായ ഇസ്ലാമിൻ്റെ സാക്ഷികൾ, രണ്ട് സാക്ഷികൾ മുഖേന തന്നെ നടക്കണമെന്ന് ഇസ്ലാം നിഷ്കർഷിച്ച ഈ കാര്യങ്ങളെയൊക്കെ ലഘൂകരിച്ച് ഇവിടെയുള്ള സൂമിലേക്കും അതുപോലെ സ്കൈപ്പിലേക്കൊക്കെ വലിച്ചു കൊണ്ടുവന്ന് ഇതിനെയൊക്കെ നിസ്സാരപ്പെടുത്താതെ ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ള ഈ കാര്യങ്ങളെയൊക്കെ ചെറുതാക്കരുത് എന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഇബ്നു ബാസിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമല്ല, ഇബ്നു ബാസ് പറഞ്ഞതുകൊണ്ട് ഈ ഒരിക്കലും ഈ സംവിധാനങ്ങൾ ഇന്ന് നിലവിലുള്ള സംവിധാനങ്ങളൊന്നും യാതൊരു കാരണവശാലും അതൊരു മജ്ലിസായി പരിഗണിക്കാൻ പറ്റില്ല, ഹുക്മിയായ മജ്ലിസാക്കാനും പറ്റൂല. ആ ഫത്വയൊക്കെ റഫീഖ് സലഫി തൽക്കാലം ചുരുട്ടിക്കൂട്ടി അങ്ങയുടെ കീശയിൽ തന്നെ ഇട്ട് അവിടെ സൗദി അറേബ്യയിൽ തന്നെ അടങ്ങിയിരിക്കുകയാണ് നല്ലത്. ഈ സമൂഹത്തിന് മുന്നിൽ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായ ആവശ്യമില്ലാത്ത ഫത്വകൾ ഇറക്കരുത്. ഇതിനൊക്കെ സംവിധാനങ്ങൾ വേറെയുണ്ട്. അതിന് വക്കാലത്താക്കി അത്തരത്തിൽ എത്താൻ പറ്റാത്ത സമയത്ത് നിങ്ങൾ പറഞ്ഞ പോലെ ഹബിഷയിലേക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ വക്കാലത്ത് ഏൽപ്പിച്ച പോലെ ഇതിനൊക്കെ സംവിധാനങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഈ കർമ്മശാസ്ത്ര നിയമങ്ങൾ വെച്ച് നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ പറയരുത് എന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. പണ്ട് സാനിറ്റൈസറുമായി താങ്കൾ പറഞ്ഞ ആ ആവിയായി പോകുന്ന മസല പറഞ്ഞു എന്ന പോലെ പൊട്ടത്തരങ്ങളൊന്നും ദയവ് കരുതി ഈ ഇസ്ലാം ദീനിൻ്റെ പേരിൽ പറയരുതേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.